Hi friends, Namaskaram. MobilePe application le pudhi updation le nadannondirikkana. Ee samayathu nammalude MobilePe website use cheyyunnana company nammalude nirdeshichirulla karyam. Aa MobilePe website mobilepe.co.in ellavarkum ariyam. Adile ippo ettam updation ennu parayunnathu pudhiya nammude varan poguna app il engeniyano varundathu adu adinte full adhe pole thanneyana website lum ippo open cheyittulla. Appo website varuve nu parayunnathu okay. Okay, now we have to start all recharge facilities. We have to start the December. We have to start the e-commerce sector. We have to start the program. So, that's good news. We have to officially company program. Now, we have to start നമ്മുടെ മൊബൈൽ റീചാർജ് ഡിടിഎച്ച് റീചാർജ് അല്ലെങ്കിൽ കറണ്ട് ബില്ലൊക്കെ നമ്മൾ അടയ്ക്കുന്ന സമയത്ത് നമ്മൾ നമ്മുടെ വെബ്സൈറ്റ് ത്രൂ അത് പേ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ പേയ്മെൻറ്റ് ഓപ്ഷൻ ആയിട്ട് നമ്മൾ ചൂസ് ചെയ്തിരുന്നത് മറ്റ് യു പി ഐ ഡികളെയാണ്. അത് ഗൂഗിൾ പേ, ഫോൺ പേ, പേടിഎം പോലുള്ള തന്നെയാണ് നമ്മൾ ചൂസ് ചെയ്തിരുന്നത്. എന്നാൽ നമുക്കിപ്പോൾ ഒരു ഓപ്ഷൻ വന്നിരിക്കുകയാണ്, നമ്മുടേതായിട്ട് ഓൺ വാലറ്റ്. നമ്മുടെ പി പി ഐ ലൈസൻസ് ഓൾറെഡി കിട്ടിക്കഴിഞ്ഞു. നിങ്ങളെല്ലാവരും അത് അറിഞ്ഞിട്ടുണ്ടായിരിക്കും. ആ പി പി ലൈസൻസ് കിട്ടിയതുകൊണ്ട് ആർ ബി ഐയുടെ ആ ലൈസൻസ് കിട്ടിയതിന് ശേഷം നമുക്ക് നമ്മുടേതായിട്ടുള്ള വാലറ്റ് ഓപ്പൺ ചെയ്യാനുള്ള പെർമിഷൻ കിട്ടിയിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ വാലറ്റിൽ നമുക്ക് പൈസ ഏഡ് ചെയ്തുകൊണ്ട് നമുക്ക് ഈ പറയുന്ന എല്ലാ ഫെസിലിറ്റിയും നമുക്ക് ഉപയോഗിക്കാനുള്ള ഒരു അവസരം ഇപ്പോൾ ഓപ്പൺ ആയിരിക്കുകയാണ്. മൊബൈൽ പേ വാലറ്റ് ഞാൻ ക്ലിക്ക് ചെയ്യുകയാണ്. മൊബൈൽ പേ വാലറ്റിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങളവിടെ കാണുന്നുണ്ട് 7 മണി. ഓക്കെ, ഇവിടെ 7 മണിയിൽ പോകുക. മിനിമം 100 rupees ആണ് അവിടെ നിങ്ങൾക്ക് ഏഡ് ചെയ്യാൻ കഴിയുക. ഞാൻ അവിടെ 100 rupees 100 രൂപ നിങ്ങൾക്ക് മിനിമം അവിടെ ഏഡ് ചെയ്യാം. അവിടെ പ്രൊസീഡ് കൊടുക്കാം. എന്നിട്ട് നിങ്ങളുടെ യു പി ഐ ഡി നിങ്ങൾ സെലക്ട് ചെയ്യുക. ഏതാണോ നിങ്ങളുടെ യു പി ഐ അത് നിങ്ങൾക്ക് സെലക്ട് ചെയ്യുക, അല്ലെങ്കിൽ കാർഡോ ഏത് ഫെസിലിറ്റി വേണം നിങ്ങൾക്ക് ഉപയോഗിക്കാം. അതിനുശേഷം ഇപ്പോൾ ഞാനിപ്പോൾ യു പി ഐ ആണ് സെലക്ട് ചെയ്തിട്ട് ഞാൻ എൻ്റെ യു പി ഐ അവിടെ ഞാൻ അടിച്ചു കൊടുക്കാമാണ്. കാർഡുകളാണെങ്കിൽ ആ കാർഡ് സ്കാൻ ചെയ്യാനുള്ള സംവിധാനമൊക്കെ അവിടെ ഉണ്ട്. ഞാൻ എൻ്റെ യു പി ഐ ഡി അടിച്ചു കൊടുക്കുകയാണ്. ഞാൻ എൻ്റെ യു പി ഐ ഡി ഞാൻ അവിടെ അടിച്ചു കൊടുത്തു. എന്നിട്ട് അവിടെ അതിന് പേ കൊടുത്തു. അപ്പോൾ ഇവിടെ പേയ്മെൻറ്റ് നമ്മൾ കൊടുക്കുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യും, ഏത് ആപ്പാണോ നമ്മൾ ഇതിൻ്റെയാണോ യു പി ഐ ഡി നമ്മൾ കൊടുത്തത്, ഓട്ടോമാറ്റിക്കലി ആ യു പി ഐ ഡിയിലോട്ട് ഇതിന് മെസ്സേജ് പോകും. ഇപ്പോൾ ഇവിടെ എപ്പോൾ വേണമെങ്കിലും മെസ്സേജ് വരാം. ഓക്കെ, ഇപ്പോൾ 200 രൂപ പേ ചെയ്യാൻ മാത്രമുള്ള മെസ്സേജ് വന്നു. ഞാനത് പേ കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് നേരിട്ട് ആ പൈസ അതിലോട്ട് കടന്നു പോകുന്നതാണ് പേയ്മെൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ. അപ്പോൾ ഞാനിപ്പോൾ പേയ്മെൻറ്റ് കൊടുക്കുന്നതിന് കാരണം എനിക്ക് ആവശ്യത്തിനുള്ള പൈസ ഞാൻ അതിൽ ഓൾറെഡി ഏഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഞാൻ ഓൾറെഡി അവിടെ പൈസ നേരത്തെ തന്നെ ഏഡ് ചെയ്ത് കഴിഞ്ഞു. ഇനി എനിക്ക് വേണ്ടത് ഏതെങ്കിലും ഒരു ഫോൺ റീചാർജ്, എന്താണ് എൻ്റെ ആവശ്യം എന്ന് വെച്ചാൽ അതെനിക്ക് റീചാർജ് എങ്ങനെയാണ് ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ ഏറ്റവും മുകളിൽ നമ്മുടെ ലോഗോ കാണുന്നതിൻ്റെ തൊട്ട് അടുത്തായിട്ട് 3 ലൈൻ കാണുന്നുണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യാം. അവിടെ നമ്മൾ ഡാഷ്ബോർഡ് സെലക്ട് ചെയ്യാം. ഡാഷ്ബോർഡ് സെലക്ട് ചെയ്താൽ വീണ്ടും ആ ഹോം പേജ് നമുക്ക് വരാണ്. ആ ഹോം പേജ് വരുമ്പോൾ എനിക്ക് ആവശ്യം എൻ്റെ മൊബൈൽ റീചാർജ് ചെയ്യാന്നുള്ളതാണ്. ഞാൻ എൻ്റെ മൊബൈൽ റീചാർജിൽ ക്ലിക്ക് ചെയ്യുന്നു. അവിടെ എൻ്റെ ഫോൺ നമ്പർ ഞാൻ ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. ഞാൻ എന്നോട് ഫോൺ നമ്പർ ടൈപ്പ് ചെയ്തു. അവിടെ ഏതാണോ കമ്പനി എന്നുള്ളത് ഞാൻ അവിടെ ചൂസ് ചെയ്തു. എമൗണ്ട് എത്ര എമൗണ്ട് ആണോ എനിക്ക് അവിടെ റീചാർജ് ചെയ്യേണ്ടത് ഞാൻ അതും അവിടെ ഞാൻ സെലക്ട് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഞാനത് പേയ്മെൻറ്റ് ഓപ്ഷൻ കൊടുത്തു. ഞാൻ പേയ്മെൻറ്റ് ഓപ്ഷൻ കൊടുക്കുമ്പോൾ നേരിട്ട് നേരത്തെ യു പി ലിസ്റ്റുകളാണ് അല്ലെങ്കിൽ കാർഡോ അങ്ങനെ ക്രെഡിറ്റ് കാർഡോ ഡെബിറ്റ് കാർഡോ ആ ഓപ്ഷനാണ് വന്നെങ്കിൽ ഇപ്പോൾ വരുന്നത് വാലറ്റാണ്. അപ്പോൾ നമുക്ക് ആവശ്യാനുസരണം വാലറ്റിൽ ഏഡ് ചെയ്തുകൊണ്ട് ഉപയോഗിക്കാം. അപ്പോൾ ആ കാർഡ് മറ്റൊരു പേയ്മെൻറ്റ് നമ്മൾ നടത്തിയത് മറ്റൊരു കമ്പനിയുടെ ആയിട്ടാണെങ്കിൽ അതിൻ്റെ ഒരു പേയ്മെൻറ്റ് നമുക്ക് പ്രോഫിറ്റ് നമുക്ക് ലോസ് ആയിരുന്നെങ്കിൽ ഇപ്പോൾ നമുക്ക് ഈ വാലറ്റ് നമ്മുടെ ഓൺ വാലറ്റ് ആയതുകൊണ്ട് അതിൻ്റെ കൂടി പ്രോഫിറ്റ് നമുക്ക് കിട്ടാനുള്ള ഒരു അവസരം തന്നിരിക്കുകയാണ്. അപ്പോൾ ഞാനിവിടെ മേക്ക് പേയ്മെൻറ്റ് കൊടുക്കുകയാണ്. ഞാനവിടെ മേക്ക് പേയ്മെൻറ്റ് അടിച്ചു കൊടുത്തു. ഇനി എനിക്കിവിടെ വേണമെങ്കിൽ ഇവിടെ 2 ഓപ്ഷൻ കാണുന്നുണ്ട്, ഒ ടി പി വഴിയോ ട്രാൻസാക്ഷൻ പിന്നു വഴിയോ നമുക്കിവിടെ സെലക്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഞാനിപ്പോൾ ഒരു ഒ ടി പി വഴിയാണ് ഞാനിവിടെ ചൂസ് ചെയ്തെങ്കിൽ ഞാനിവിടെ ഒ ടി പി സെലക്ട് ചെയ്തു. അപ്പോൾ നേരെ നമ്മുടെ ഇപ്പോൾ ഒ ടി പി നമ്മുടെ മൊബൈലിലോട്ട് വരും. ആ ഒ ടി പി അവിടെ അടിച്ചു കൊടുക്കുക, സബ്മിറ്റ് കൊടുക്കുക. സിമ്പിളായിട്ട് നമുക്ക് അതിൻ്റെ ആക്ടിവേഷൻ നമുക്ക് ചെയ്യാൻ പറ്റും, റീചാർജ് നമുക്ക് ചെയ്യാൻ പറ്റും. ഞാൻ ഒ ടി പിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. എനിക്കിവിടെ ഒ ടി പി വേണ്ടി വെയിറ്റ് ചെയ്യായിരുന്നു. എനിക്ക് ഒ ടി പി വന്നു കഴിഞ്ഞു. ഞാനവിടെ അടിച്ചു കൊടുക്കുകയാണ്. ഞാൻ എൻ്റെ ഒ ടി പി അവിടെ അടിച്ചു കൊടുത്തു. ഞാനവിടെ സബ്മിറ്റ് കൊടുത്തു. അവിടെ ചോദിക്കുന്നുണ്ട്, പ്രൊസീഡ് ചെയ്തു. വെയിറ്റ് ചെയ്യാൻ പറയുന്നുണ്ട്. ഈ സമയത്ത് നമ്മൾ ബാക്ക് പോവുക, വേറെ ബട്ടൺ അമർത്തോ ചെയ്യരുത്. ജസ്റ്റ് വെയിറ്റ് ചെയ്യാൻ പറയുന്നുണ്ട്. അത് ആ മേലത്തെ ബാറ് ബട്ടൺ ഫുള്ളാവും, കംപ്ലീറ്റ് ആവുന്നത് വരെ.
ഓക്കെ, അവിടെ ട്രാൻസാക്ഷൻ നമ്മുടെ സക്സസ് ആയി. അതിൻ്റെ ട്രാൻസാക്ഷൻ കോഡും ഡീറ്റെയിൽസൊക്കെ അവിടെ കാണിച്ചു. നമ്മുടെ മൊബൈൽ റീചാർജ് അവിടെ നടന്നു, വളരെ സക്സസ് ആയിട്ട് നടന്നു. അപ്പോൾ നമുക്കറിയാം, നമുക്കിപ്പോൾ ഇവിടെ രണ്ട് പ്രോഫിറ്റാണ് നമുക്ക് കിട്ടുക. ഒന്ന് മൊബൈൽ റീചാർജ് നമുക്ക് നടന്നു, നമ്മുടെ റീചാർജ് കമ്മീഷൻ നമുക്ക് കിട്ടും, ഒപ്പം നമ്മൾ വാലറ്റിൽ പൈസ ഏഡ് ചെയ്തതിനുള്ള പ്രോഫിറ്റും കൂടി നമുക്ക് കിട്ടണം. രണ്ട് പ്രോഫിറ്റ് നമുക്ക് കിട്ടാനുള്ളൊരു അവസരം ഇപ്പം നമുക്ക് തന്നിരിക്കുകയാണ്. ഓക്കെ, താങ്ക് യു സോ മച്ച്. അപ്പോൾ റീചാർജുകൾ, അത് കറണ്ട് ബില്ലായിക്കോട്ടെ, ഗ്യാസ് ബില്ലായിക്കോട്ടെ, അല്ലെങ്കിൽ ഡിറ്റിച്ചോ മൊബൈലൊക്കെ ആയിക്കോട്ടെ, അതൊക്കെ നമുക്ക് ചെയ്യാനുള്ള അവസരമുണ്ട്. മാക്സിമം ടീമിലോട്ട് അത് ഷെയർ ചെയ്യുക, മാക്സിമം ആളുകൾ ചെയ്യാം, മാക്സിമം ചെയ്യാം. ഓക്കെ, താങ്ക് യു സോ മച്ച്.